നമസ്കാരം ഇന്ന് ഞാൻ പുതിയൊരു ഒബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ ഒബ്ജക്റ്റിന്റെ ഓർത്തോഗ്രാഫിക് വ്യൂസ് എങ്ങനെ വരയ്ക്കുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ എക്സ് ഡയറക്ഷനിലുള്ള ഫ്രണ്ട് വ്യൂ അതേപോലെ ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ടോപ് വ്യൂ തുടങ്ങിയ വ്യൂസുകൾ ഫസ്റ്റ് ആംഗിൾ പ്രകാരം വരയ്ക്കണം ഇതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഒബ്ജക്റ്റിനെ എക്സ് ഡയറക്ഷനിലുള്ള താഴെ പറയുന്ന വ്യൂസുകൾ ഫസ്റ്റ് ആംഗിളിൽ വരയ്ക്കണം ഇതാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒബ്ജക്റ്റിനെ നല്ല രീതിയിൽ നിരീക്ഷിക്കുക എന്നതാണ് അതായത് നല്ല രീതിയിൽ അതിനെ പഠിക്കണം അതായത് ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ലെങ്ത് ടോട്ടൽ വിഡ്ത് ടോട്ടൽ ഹൈറ്റ് പിന്നെ അതിന്റെ കട്ടിങ്ങുകൾ പിന്നെ അതിന് ഒബ്ലിക് ആയിട്ട് വരുന്ന വശങ്ങൾ അതിന്റെ കോളുകൾ അതിന്റെ അളവുകൾ അങ്ങനെ എന്തൊക്കെയാണോ ആ ഒബ്ജക്റ്റിന് പ്രത്യേകത ഉള്ളത് ആ പ്രത്യേകതകളെല്ലാം നമ്മൾ മനസ്സിലാക്കണം ആദ്യം വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് അതിനുശേഷമാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രകാരം ഓരോ വ്യൂസിനും അതിനുവേണ്ട സ്ഥലങ്ങളൊക്കെ നോക്കേണ്ടത് ഇപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും എത്ര വീതമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ നോക്കൂ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബേസ് ലൈൻസ് ഇതാണ് അപ്പൊ നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുണ്ട് എന്ന് വിചാരിക്കണം ഐസോമെട്രിക് ഡ്രോയിങ് ആയതുകൊണ്ടാണ് അതിന് ചെറിയൊരു ചെരിവ് വന്നിട്ടുള്ളത് ഇതിനെ നമ്മൾ റിയൽ ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കൺമുന്നിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ അതിനെ സങ്കല്പിക്കണം അങ്ങനെ സങ്കല്പിച്ചതിന് ശേഷം മാത്രമേ സങ്കല്പിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ അളവുകളും അതുപോലെ അതിന്റെ വ്യൂസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഇവിടെ നോക്കി ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും വ്യൂസ് കിട്ടില്ല നമ്മൾ ഈ ഐസോമെട്രിക് ഡ്രോയിങ് ഇങ്ങനെ ഉള്ള ചിത്രത്തെ നമ്മൾ യഥാർത്ഥത്തില് നമ്മുടെ മുന്നിലുണ്ട് എന്ന് സങ്കല്പിച്ചതിന് ശേഷം വേണം വരയ്ക്കാൻ ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇതാണ് ഇന്ന് മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് ഡയറക്ഷനിൽ തന്നിരിക്കുന്ന ഈ ഏരോ ആണ് അതിന്റെ ഫ്രണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ അടുത്തത് ഇതാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഈ എൻഡ് മുതൽ ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 20 + 10 + 20 ടോട്ടൽ 50 mm 50 mm ആണ് ടോട്ടൽ ലെങ്ത് ഇനി അടുത്തത് ടോട്ടൽ വിഡ്ത് എന്ന് വിളിക്കാം ടോട്ടൽ വിഡ്ത് ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 25 ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ 25 ഓക്കെ ഇനി അടുത്ത് വേണ്ടത് ടോട്ടൽ ഹൈറ്റ് ആണ് ഇവിടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് വേണ്ടത് പക്ഷെ ഇവിടെ തന്നിട്ടില്ല പകരം തരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പോസിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ നമ്മൾ ശ്രദ്ധിക്കണം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് നമ്മുടെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുള്ളത് പക്ഷേ ഇതൊരിക്കലും അതിന്റെ ടോട്ടൽ ഹൈറ്റ് ആയിരിക്കില്ല കാരണം ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഏറ്റവും അടിയിലുള്ള പോയിന്റ് അല്ല ശ്രദ്ധിക്കൂ ഈ പോയിന്റിന് സമാനമായ ഈ വശത്തുള്ള പോയിന്റ് ഏതാണ് ഈ പോയിന്റിന് സമാനമായ അതിന്റെ അതേ പ്ലെയിനിലുള്ള മറ്റൊരു പോയിന്റ് ഇതാണ് അപ്പൊ നോക്കൂ ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് അല്ലേ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന 20 mm അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ ഹൈറ്റ് ആയിരിക്കുമോ ആയിരിക്കില്ല ഈ ഈ എൻഡ് മുതല് ഇത് മുതൽ ഇതുവരെയുള്ളത് അല്ലെങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആയിരിക്കും ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ഹൈറ്റ് അതായത് ഈ ഒരു ഡിസ്റ്റൻസ് കൂടിയും ഡിസ്റ്റൻസ് കൂടെ നമ്മൾ ഈ 20 mm കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അതായത് ഈ 20 + ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് അതായത് 5 + 20 20 + 5 അങ്ങനെ 25 mm ആണ് ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് ഇങ്ങനെ അളവുകൾ നമ്മൾ തരാത്ത അളവുകൾ നമ്മൾ കണ്ടെത്തിയതിന് ശേഷമാണ് ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കാൻ തുടങ്ങാൻ പാടുള്ളൂ അടുത്തത് ഇനി ഈ ഒബ്ജക്റ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കാം ഇവിടെ ശ്രദ്ധിക്കൂ
ഈ ഒബ്ജക്റ്റിനെ ഒരു ഒബ്ലിക് ആയിട്ടുള്ള ഐസോമെട്രിക് ലൈനുകൾ അല്ലാതെയുള്ള രണ്ട് ലൈനുകൾ ഉണ്ട് അതായത് അവിടെ ചെരിഞ്ഞിരിക്കുന്ന നമ്മുടെ പ്ലെയിനുകൾക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു ഫേസ് ഇവിടെ വരുന്നുണ്ട് ഇതാണ് ആ ഫേസ് ഓക്കേ അതിന്റെ ലെങ്ത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല പകരം തന്നിരിക്കുന്നത് ഈ വശം ഇവിടെ നിന്ന് ബേസിൽ നിന്ന് സോറി ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഉയരം 15 മില്ലിമീറ്റർ അതുപോലെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ചെരിഞ്ഞിരിക്കുന്നതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 മില്ലിമീറ്റർ ഇവിടെ തന്നിരിക്കുന്ന 20 മില്ലിമീറ്റർ തന്നെയായിരിക്കും ഇവിടെ 20 മില്ലിമീറ്റർ നീളവും 15 മില്ലിമീറ്റർ ഉയരവുമുള്ള ഒരു ട്രയാംഗിൾ ഷേപ്പിലുള്ള ഒരു പീസ് ഒരു വെഡ്ജ് വെഡ്ജ് ആകൃതിയിലുള്ള ഒരു പീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് ഈ വെഡ്ജിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ക്ലിയർ ആയി ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് വരയ്ക്കേണ്ട സ്ഥലം നമ്മൾ ആദ്യം നോക്കണം നോക്കണം എന്ന് പറയുന്നത് നമ്മുടെ എലിവേഷന്റെ ലെങ്ത് അതുപോലെ ഹൈറ്റ് സൈഡ് വ്യൂന്റെ ലെങ്ത് ഹൈറ്റ് ഇതെല്ലാം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊള്ളുന്നില്ലേ നമ്മുടെ ഭാഗമാവുന്നില്ലേ നമ്മൾ നോക്കണം അതിനുശേഷം മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ നമ്മൾ ആദ്യം ഇവിടെ സൈഡ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ സ്ഥലത്തെ നമ്മൾ 4 കള്ളികളാക്കി മാറ്റുന്നു അതിനുശേഷം ഇവിടെ ആദ്യം നമ്മൾ സ്ഥലം നോക്കേണ്ടത് ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും പറയാണ് സൈഡ് വ്യൂവിനാണ് ഇവിടെ തന്നിരിക്കുന്ന സൈഡ് വ്യൂ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ആംഗിളാണ് ഫസ്റ്റ് ആംഗിളിൽ ഇപ്പൊ നമുക്ക് രണ്ട് കാര്യം ഫസ്റ്റ് ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യം ഉറപ്പിക്കാം ഫസ്റ്റ് ആംഗിൾ ആണെങ്കിൽ സൈഡ് വ്യൂ മുകളിലായിരിക്കും രണ്ടാമത്തെ കാര്യം റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ ലെഫ്റ്റിലായിരിക്കും ഒരു കാര്യം ഓർമ്മിക്കുക ഫസ്റ്റ് ആംഗിൾ ആണെങ്കിൽ സൈഡ് വ്യൂ മുകളിലായിരിക്കും മുകളിൽ രണ്ട് കള്ളിയുണ്ട് ഐ മീൻ റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കള്ളി ലെഫ്റ്റ് കള്ളിയിലാണ് സൈഡ് വ്യൂ വരുന്നത് അപ്പൊ അതായത് ഇവിടെയാണ് സൈഡ് വ്യൂ വരുന്നത് അപ്പൊ നമുക്കിവിടെ റൈറ്റ് സൈഡ് വ്യൂ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ഇവിടെയാണ് വരയ്ക്കേണ്ടത് അതിനുള്ള സ്ഥലം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുക ഇത് റഫായിട്ട് എഴുതിയാൽ മതി ഫസ്റ്റ് എഴുതുമ്പോൾ റഫായിട്ട് എഴുതിയാൽ മതി നമ്മളെല്ലാം ചെയ്തതിനു ശേഷം എല്ലാം വരച്ച ശേഷം വൃത്തിയായിട്ട് ലെറ്ററിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് മുഴുവനായിട്ട് എഴുതും അതിനുശേഷം റൈറ്റ് സൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെയാണ് റൈറ്റ് സൈഡിൽ നിന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എലിവേഷൻ എലിവേഷൻ നമുക്കറിയാം അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ നമുക്കറിയാം ഫസ്റ്റ് ആംഗിളിൽ മുകളിലായിരിക്കും മുകളിൽ ഇനി അവശേഷിക്കുന്ന കള്ളി ഇതാണ് അപ്പൊ ഇവിടെയാണ് എലിവേഷൻ എലിവേഷൻ എഴുതണം പൂർണ്ണമായിട്ടും എഴുതണം നമുക്ക് എല്ലാം വരച്ച ശേഷം അവസാനം എഴുതിയാൽ മതി ഇപ്പൊ നമ്മൾ ഓരോ ചിത്രം വരയ്ക്കുന്നതിനുള്ള സ്ഥലം എഴുതിയിരിക്കുന്നു എന്ന് മാത്രം ഇനി നമുക്കറിയാം എലിവേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ എല്ലായ്പ്പോഴും എലിവേഷന്റെ താഴെയായിരിക്കും ഫസ്റ്റ് ആംഗിളിൽ വരുന്നത് ഇപ്പൊ എലിവേഷൻ എവിടെയാണോ അതനുസരിച്ചിട്ട് അതിന്റെ താഴെ നമ്മൾ പ്ലാൻ വരയ്ക്കും ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്മളോട് പറഞ്ഞിരിക്കുന്ന 3 വ്യൂസും വരയ്ക്കാനുള്ള സ്ഥലം റെഡി ആയി കഴിഞ്ഞു ഇനി നോക്കൂ ഇനി നമ്മൾ വീണ്ടും ഒബ്ജക്റ്റിലേക്ക് വരുന്നു ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യം വരയ്ക്കുന്നത് എലിവേഷനാണ് ഓക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എലിവേഷൻ അതല്ലാതെ റൈറ്റ് സൈഡിൽ വരച്ചാലും സൈഡിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല സാധാരണ വരയ്ക്കാറുണ്ട് എലിവേഷനാണ് അപ്പൊ നമുക്ക് വീണ്ടും ഒബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം ഇനി ഒബ്ജക്റ്റില് നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യനിൽ പറയുന്ന ക്വസ്റ്റ്യനിൽ അവര് സൂചിപ്പിച്ചിരിക്കുന്ന ഫ്രണ്ട് സൈഡ് ഏതാണ് എന്ന് നോക്കണം ഇവിടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ഡയറക്ഷനിലാണ് എലിവേഷൻ വരയ്ക്കേണ്ടത് ഈ ഡയറക്ഷനിലുള്ള ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത് അതായത് ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുക അതായത് ഇതാണ് അതിന്റെ ഫ്രണ്ട് 25 മില്ലിമീറ്റർ നീളമുള്ളതാണ് നോക്കുമ്പോൾ 25 മില്ലിമീറ്റർ നീളം കാണുന്നതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇതായിരിക്കും അതിന്റെ റൈറ്റ് സൈഡ് കാരണം വലത്ത് വശം ഇവിടെ വലത്തേ കൈ ഇവിടെയാണ് അപ്പൊ ഇവിടെ നോക്കുന്നതാണ് റൈറ്റ് സൈഡ് അപ്പൊ നമുക്ക് ആദ്യം ഫ്രണ്ട് വരയ്ക്കാം ഇനി നമ്മള് ഈ ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ മുന്നിൽ നേരെ മുന്നിലുണ്ട് ഇത് ഫ്രണ്ട് ആകത്തക്ക രീതിയിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കാം എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ
25 आकृति फ्रंट व्यू आईटे कहड एल षेपर फिगर नमुक कंशय इन नोकू एल षेप मुझे नोक इतना इवे
रेक्टांगुलर ब्लॉक रेक्टांगुलर प्रिज्म डायगनल कट्टी
ओके, वीडियो वे ऑब्जेक्ट पड़ा।